ഇൻട്രോ കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ. വേണ്ട, ഇന്നത് വേണ്ട. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മൂത്തച്ഛൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഓണാണല്ലോ, അപ്പോൾ പൂപ്പറിക്കണ്ടേ. അപ്പോൾ എൻ്റെ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ മൂത്തച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഇത് ഐഷാരി, ഇതാ ഇവിടുന്ന് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പൂ പറിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു പൂവാണ് ഉള്ളത് മെയിനായിട്ട്. ഈ ഒരു പൂ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു റോസ് പൂവാണുള്ളത്. ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ. ആ ഒരു റോസ് പൂവല്ല, സോറി, റോസ് അല്ല, ഓറഞ്ച്, ഓറഞ്ച് പൂവാണുള്ളത്. പിന്നെ സൈഡിൽ അതിൻ്റെ ഒരു ഇല വെള്ള ഇലയാണ്. അപ്പോൾ അതിൻ്റെ ആ ഇലയും ഭയങ്കരം വൃത്തിയുണ്ട്, നല്ല കാണാൻ രസമുണ്ട്. അപ്പോൾ ഓള വ്ളോഗിങ് കഴിഞ്ഞെന്ന് തോന്നുന്നു, ക്യാമറ ഓഫ് ആക്കിയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറിച്ച പൂ ഏതാ നോക്കാം. ഇതെന്ന് പറയുന്നത് അരിപ്പൂവാണ്. അരിപ്പൂ എന്താ, ഞാൻ അവിടുന്ന് പറിച്ചതാണ്, ഞാനല്ല, അച്ഛൻ പറിച്ചതാണ്. രാവിലെ എണീച്ച് പറിച്ചതാ അച്ഛൻ. അപ്പോൾ അപ്പുറത്തേക്ക് ആപ്പനും കുറച്ച് പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ രാവിലെ ഇത് നല്ല ഇതിലുണ്ടായിരുന്നു, നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൂവെല്ലാം പറിച്ചു തരാം, കുറച്ച് കുറഞ്ഞ്. എന്നാലും അതിൽ ഇഷ്ടംപോലെ പൂ ഇനിയും ബാക്കിയുണ്ട്, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറിച്ചു. ഇതാ വെള്ളത്, ഹായ് ഹായും പറഞ്ഞേക്കുന്ന്. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സജിമൂത്തച്ഛൻ്റെ അടുത്ത് നിന്നുള്ളത്. ഇത് സജിമൂത്തച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സജിമൂത്തച്ഛ അസുഖം തന്നെ അല്ലേ, മൂത്തച്ഛൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് മുള്ളമ്പൂ, ഉഷാരൻ്റെ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടത്. ഇത് വാങ്ങിയ പൂവാണ് കേട്ടോ, റോട്ടമിലേക്ക് കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ. അപ്പോൾ ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല, ഇവൾ പറഞ്ഞുതരും. ഇവൾ എന്തെല്ലോ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു വെക്കുന്നുണ്ട്. ഇനി ചെന്ന് അതിൻ്റെ പേര്, ഇതിന്റെ പേര് മഞ്ഞ കളറുള്ള ജമന്തി, മറ്റേ വെള്ളപ്പൂ വെള്ള ജമന്തിയാണ്. ഓറഞ്ച് എനിക്ക് അറിയ. പിന്നെ നമുക്ക് ആ പച്ച, ഇത് പച്ച എന്ന് പറയുന്നത് ആടെ കാണാൻ നിങ്ങൾക്ക് ഒരു കളർ ചെടി, അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് കളർ ചെടി കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്നാണ് അപ്പോൾ പറിച്ചത്. പിന്നെ നമ്മളത് മുറിച്ച് മുറിച്ച് വെച്ചതാണ്, ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൂ ഉള്ളത്. ഇഷാര അതിനെക്കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് നൂഡിൽസ് എന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു പൂ എടുത്തിട്ട് ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പൂ ഇടൽ സ്റ്റാർട്ട് ചെയ്യാം. ഏ നിൽക്ക് 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 നിൽക്ക്, ബി ജി എം നമുക്ക് പിന്നിടാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യം പറയാം. ബി ജി എം ഇട്ട് വേർപ്പിക്കുന്നില്ല. നമ്മൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് മൂത്തച്ഛൻ ഉണ്ടായില്ല, പിന്നെ എൻ്റെ ആപ്പനുണ്ട്, ബിജു ആപ്പൻ, പിന്നെ അവരെ കുടുംബം, അങ്ങനെ ആരും ഇപ്രാവശ്യം ഉണ്ടായില്ല. ഉണ്ടായത് എൻ്റെ ആപ്പനാണ്. ആപ്പൻ എൻ്റെ ഏറ്റവും ചെറിയ ആപ്പൻ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ചെറിയ അനിയൻ. അച്ഛനാണ് ഏറ്റവും വലുത്. പിന്നെ അതിൻ്റെ നടുക്ക് എൻ്റെ ആപ്പനാണ് ഉള്ളത്. പിന്നെ ഈ എന്താണെന്ന് അറിയില്ല, നമ്മളെ വീഡിയോ പെട്ടെന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് 2 സെക്കൻഡ് എഡിറ്റാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല, നമ്മളെ വീഡിയോ അവിടെ സ്റ്റക്കായിപ്പോയി. എന്താ പ്രശ്നം, എന്നാ പറ്റിയെന്നറിയില്ല. ഇഷാരൻ്റെ വീഡിയോനും പ്രശ്നം വന്നു, രണ്ടിനും പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്നറിയില്ല. ഇത് എൻ്റെ വേറെ വീഡിയോ ആണ്, മറ്റേ വീഡിയോ 32:2 കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതും സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ അധികം ആരും ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യത്തെ ഓണത്തിന്. വലിയ ഇത് സാഡ് ഓണം തന്നെ ആയിരുന്നു. അവർ കൊറോണ എന്നെല്ലാം പറയുന്ന പോലെ ആ ഒരു രീതിയിൽ കൊറോണ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പൂ ഇട്ട് കഴിഞ്ഞു, ഇതാണ് നമ്മളെ പൂ. അപ്പോൾ നമുക്ക് ഒന്ന് ഉള്ളിൽ പോവാം. ഇപ്പോൾ ഇഷാര ഇതാ ഇവിടെ നിന്നല്ലോ പറയുന്നുണ്ട്, അത് ഇഷാര തന്നെ ഇപ്പം ഡബ് ചെയ്ത് തരും. അപ്പോൾ സ്കൂളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കുപ്പായിട്ടത്. ശരിക്കും കുളിച്ചിട്ടൊന്നുമില്ല, വെറുതെ കുപ്പായിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഏട്ടനിട്ട പൂക്കളം. ഓക്കെ, ഞാനിട്ടത് പുചറുമ്പിലടി. 5 മിനിറ്റ്സിൽ ഒരു വലിയ പൂക്കളം തന്നെയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ശ്രീകൃഷ്ണനെ കണക്കുന്നു. 5 മിനിറ്റ്സിൽ ഒരു വലിയ പൂക്കളം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ചെല്ലാം. നമ്മളെ പുറത്തേക്ക് ചെല്ലുന്നു, നമുക്ക് പുറത്തേക്ക് ചെല്ലാം. ഓക്കെ, ഞാൻ ഹെയർ ബാൻഡ് ഉള്ളും വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെ പുറത്ത്
പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിയാലും ഭയങ്കര വിളിച്ചോ എന്താ അറിയില്ല, ഇന്ന് ഭയങ്കര വിളിച്ച് കൂടിപ്പോയി. ഓക്കെ ഫ്രണ്ട്സ്, ഇഷാരക്ക് ഒന്നും ഓർമ്മയില്ല, എന്താന്ന് അറിയില്ല. വീഡിയോൻ്റെ പ്രശ്നമാണ്. വീഡിയോ എൻ്റെ വീഡിയോയും ഇഷാരൻ്റെ വീഡിയോയും രണ്ടിൻ്റെയും സൗണ്ട് പോയിപ്പോയി. ഇഷാരൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടുന്ന വീഡിയോ എൻ്റെ വീഡിയോ രണ്ടിൻ്റെയും സൗണ്ട് പോയിട്ടാണുള്ളത്. എന്താ പ്രശ്നം എന്നറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം എഡിറ്റ് ചെയ്യുമ്പം ഞാൻ ഉബുണ്ടു സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യൽ. ഉബുണ്ടുവിൽ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറിലാണ്, ഉബുണ്ടു സോഫ്റ്റ്വെയറിലാണ് പറഞ്ഞ മറപ്പി. ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യൽ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, പോയിപ്പോയി. അപ്പോൾ നമ്മളെ ഇതൊന്ന് കാണാം, നമുക്ക് പൂക്കളൊന്ന് മര്യാദക്ക് നമുക്കൊന്ന് അടിപൊളിയായിട്ട് കാണാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പൂക്കളം അവസാനം ഉള്ളത്. നമുക്ക് അതിൻ്റെ കുറച്ച് ബി റോൾസ് എല്ലാം കാണാം. ഇപ്പം അത് ബി ജി എം നിന്നോട്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആപ്പൻ്റെ അടുത്ത് പോവാണ്, അച്ഛമ്മേൻ്റെയും അച്ഛാച്ചൻ്റെയും വീട്ടിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ സദ്യ ഫുള്ളായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വീഡിയോ എന്താണെന്ന് അറിയില്ല, മൊത്തം സ്റ്റക്കായിപ്പോയി. അവർ എഡിറ്ററിൽ ഇട്ടതിന് എന്തോ പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്നും അറിയില്ല. ഇനിയിപ്പോൾ ആദ്യം എഡിറ്റ് ചെയ്ത് നടക്കുന്ന പരിപാടിയല്ല. ഇപ്പോൾ തന്നെ ടൈം നല്ലോണമായി. അപ്പോൾ ഇതാണ് ആപ്പൻ്റെ പൂക്കളം, അല്ല ആപ്പൻ്റെ കഴിവാണ്. അതാ ഒന്നൊന്നര പൂക്കൾ ആപ്പൻ ഉണ്ടാക്കിയത്. കുറേ ഓല, മറ്റേ കുഞ്ഞ് ചെറിയ ഓലയെല്ലാം പറിച്ചിട്ടാണ് ആപ്പൻ ആ പൂക്കളം നിങ്ങൾക്ക് ഇട്ടിട്ട് കാണാം. പിന്നെ അതിൽ ചെറിയ ചെറിയ പൂവും കുറച്ച് ചപ്പും അങ്ങനെ എന്തെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം ഒന്ന് ഗസ് ചെയ്ത് എത്ര പൂക്കളം ഉണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഗസ് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഗസ് ചെയ്യരുത്, അല്ല ആൻസർ ടൈപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൂക്കളം, ഇതാണ് മൂന്നാമത്തെ പൂക്കളം. മൂന്നാമത്തെ പൂക്കളം മെയിൻ പൂക്കളാണ് ഇത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പൂക്കളാണ് ഈ കാണുന്നത്. ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട്. ഷരക്കും അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ പൂജാമുറി ഒരു ഇത് ഇട്ടിട്ടുണ്ട്. അത് ചെറുതാണ്, അധികം വലുതല്ല. ഒരു ചെറുത് ചെറിയൊരു പൂക്കളാണ് ഇട്ടിട്ടുള്ളത് പുറത്തെ പോലെ. പക്ഷെ പുറത്ത് അത്ര പൂവില്ല, ഇവിടെ കുറച്ച് പൂ കൂടുതലുണ്ട്. അപ്പോൾ നാല് പൂക്കളാണ് ഞാൻ ഇട്ടത്. ഞങ്ങൾ കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളിലെത്തത്, പിന്നെ ഇവിടെ കണ്ടു. ഇനി നമുക്ക് അച്ചാച്ചൻ്റെ അടുത്ത് പോവാം. അച്ചാച്ചനോട് ചോദിക്കാം, അച്ചാച്ച എന്തെല്ലാം ഉണ്ട്, സുഖം തന്നെ അല്ലേ. പിന്നെ ചൊറുന്നാ ചൊറുന്നാ ഏ 12:30 ആയിട്ടുള്ളൂ അല്ലേ. ആ നിങ്ങൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊരു കാര്യം ആദ്യം പറയാം. ഞാനിതിപ്പോൾ ഡബ് ചെയ്താണ്, അച്ഛമ്മേനെ കാണിക്കാൻ പോയപ്പോൾ അച്ഛമ്മ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഇതാണിപ്പോൾ ആപ്പൻ ഇവിടെ ഉണ്ട്. അപ്പോൾ സൗണ്ടൊന്നും ഇല്ല, സോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൊത്തം ചളായോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ മൊത്തം വീഡിയോ കുറേ ലാഗ് വന്നു, കുറേ പ്രശ്നം വന്നു. എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ടിലാണ്, സൗണ്ട് മൊത്തം പോയി പോയി മൊത്തം വീഡിയോ ലാഗുമായി. ഇവിടെ പല്ല് കണ്ടോ, പൊരിഞ്ഞിട്ടുണ്ടോ ഒന്ന്. അങ്ങനെ ഒന്നാമത്തെ പല്ല് പൊരിഞ്ഞ് ഞാൻ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിനും വീഡിയോ എടുത്ത് നോക്കണല്ലോ. അപ്പോ പിന്നെ നമ്മൾ വളരെ അധികം വിഷമിച്ചു. പിന്നെ അടുത്ത വീഡിയോ എന്താണ് ഇടയിരുമ്പോഴെന്ന് അറിയില്ല, അതും പാളിപ്പോയാൽ പിന്നെ നമ്മൾ പൊട്ടിക്കരുത്. അപ്പോ അടുത്ത വീഡിയോ നമുക്ക് ലാഗൊന്നും ഇല്ലാതെ ശരിയാക്കാം. എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗണ്ടും പോയി ലാഗും വന്ന്. സൗണ്ടൊന്നും ഇതുവരെ പോയിട്ടില്ല, ലാഗും ഇതുവരെ വന്നിട്ടില്ല. എന്താണെന്നറിയില്ല, മൊത്തമായിട്ട് ലാഗ് ആയിപ്പോയി. ഞാൻ കുറെ പ്രാവശ്യം എഡിറ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല, സൗണ്ട് കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാക്ക്. അപ്പോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, ബൈ ബൈ. എന്തോ ഭാഗ്യത്തിന് അവസാനത്തെ ക്ലിപ്പിന് മാത്രം പ്രശ്നമുണ്ടായില്ല.